OET, German, IELTS എന്നിവ പഠിക്കാൻ ആദ്യ ചോയ്സ് നീതൂസ് അക്കാദമി. ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ് മലയാളിയുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. പാലിന്റെ വിലയെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ഒരു ആശങ്കയുള്ളതാണ്. നമ്മൾ പാലിന്റെ വില കൂട്ടണമെന്നുള്ളത് കർഷകന്റെ ഒരു അപേക്ഷയാണ്. മിൽമ തന്നെ 6 രൂപ വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു പൊതു തീരുമാനം പറഞ്ഞു. അതിൽ ഞങ്ങൾ ഒറ്റ ഡിമാൻഡാണ് പറഞ്ഞത്, 6 രൂപ വർദ്ധിപ്പിച്ചാൽ കൂടുതൽ കർഷകന് കിട്ടണം. കർഷകരുടെ അവസ്ഥ മാറുന്നില്ല, നമുക്ക് ഡിമാൻഡുള്ള ഒരു കാര്യം സപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല. ഈ അവസ്ഥ എന്ന് മാറിക്കിട്ടുമെന്നാണ് മിനിസ്റ്റർ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് മായം ചേർത്ത കാലിത്തീറ്റകളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. സർക്കാരിന്റെ ഒരു സംവിധാനത്തിന് ഇടപെട്ട് ഇത് നല്ല നെറ്റ്വർക്ക് ഉണ്ടായിട്ടും പരിഹരിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അതിനുള്ള നിയമമില്ല. ഈ കോഴിയുടെ വരവ് സംബന്ധിച്ച് നമുക്ക് എല്ലാ കാലഘട്ടത്തിലും കോഴി പുറത്തുനിന്ന് വന്നാൽ മാത്രമേ നമുക്ക് ഫുഡ് സഫിഷ്യൻ്റ് ആവാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളൂ. ഇവിടെ കേരള ചിക്കൻ പോലെയുള്ള ചില മാതൃകകൾ കൊണ്ടുവരുമ്പോഴും ചില പരാധീനതകളുണ്ട്. കുഞ്ഞിനെ കൊടുത്തിട്ട് വളർത്തുന്നൊരു പദ്ധതിയാണത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കമ്മീഷനൊക്കെ പോകുമ്പോഴും പലതരത്തിലുള്ള പരാതികൾ ഉണ്ടാക്കുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന ചിക്കനെ നമുക്ക് കുറയ്ക്കണം. കേരളത്തിൽ നമുക്ക് അതിൻ്റെ ഒന്നുള്ളത് കേരള പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കെപ്കോ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ. പക്ഷേ മാം, ഈ MPAയും കെപ്കോയൊക്കെ വിചാരിച്ചാലും എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് പ്രൊഡക്ഷൻ? അത് നമുക്ക് ഇതൊക്കെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഇതൊക്കെ പലതും സ്വപ്ന പദ്ധതികളായിട്ട് മാത്രം നിൽക്കുവാണ്. സ്വപ്ന പദ്ധതി എന്ന് പറയാൻ പറ്റും. അരുമകളെ വളർത്തുന്നത് ഒരു നിത്യസംഭവമാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഫാഷനുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഡോക്ടറുടെ സേവനമൊക്കെ കിട്ടേണ്ടതുണ്ട്. സത്യത്തിൽ നമ്മൾ കേരളത്തിൽ ആദ്യം ഈ കർഷകരെ ഞങ്ങളൊന്ന് സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾ വയസ്സാകുമ്പോൾ ചില മക്കൾ കൊണ്ടുവന്ന് അമ്മയും അച്ഛനെയും കൊണ്ടുവന്ന് വൃദ്ധസാധനത്തിലാക്കുമല്ലോ, അതേപോലെ ഇപ്പോൾ ഈ നായ്ക്കളെ കൊണ്ടുവന്ന് കളയുന്നു. അതിന് ഞങ്ങൾ ചില നിയമങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കൊണ്ടുവരാൻ പോവുക. അതിന് ഒരു 5000 രൂപയെങ്കിലും ലൈസൻസ് ഇല്ലാത്തവരത് നടത്തണ്ട. ഈ സാധാരണ കളിയാക്കി ഫെമിനിസ്റ്റ് പൊട്ടെന്ന് വിളിക്കുന്ന ഒരു പൊട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് അങ്ങനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായി അങ്ങനെയൊന്നുമില്ല, ആരെയും ആശ്രയിച്ചല്ല. ഇടയ്ക്ക് ഇലക്ഷനൊക്കെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത്രയും വലിയ പൊട്ടൊന്നും വെക്കരുത്, ഇച്ചിരി ചെറുതാക്കണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഇച്ചിരി കൂടെ വലിപ്പം കുറഞ്ഞൊക്കെ വെച്ചുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിനൊക്കെ നേരിടും. പാർട്ടിയുടെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു CPMന്റെ ഭാഗമായിട്ട് പിളർന്നു വന്നെങ്കിലും ചെറുതായി പോയ ഒരു പാർട്ടിയായിട്ട് പലപ്പോഴും പരിഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ചെറിയ പാർട്ടിയൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം പാർട്ടി വളർക്കുമ്പോഴും ഏറ്റവും നല്ല നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എൻ്റെ അച്ഛൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റാണ്. പാർട്ടി ഒന്നാവണമെന്ന് വലിയ ആഗ്രഹമുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. പാർട്ടി കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ എന്തുള്ളൂ? ഒരു കാലഘട്ടത്തിൽ ഈ പഠനം നിലച്ചു കഴിഞ്ഞ മുഴുവൻ രാഷ്ട്രീയമായിരുന്നു. ഇപ്പൊ മിനിസ്റ്റർ ആവുന്ന സമയത്തും ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും, ചിലരെ സഹായിക്കണം. ആ തരത്തിൽ നമ്മുടെ സിസ്റ്റം അത്രയും മുന്നോട്ട് പോകുന്നുണ്ടോ? അത്രയും മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ നിൽക്കുന്ന കാലത്തോളം സാധാരണ ആൾക്കാരെ സഹായിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം എനിക്കുള്ളൂ. അവരെയൊക്കെ ഇപ്പോഴല്ലേ സഹായിക്കാൻ പറ്റും. നാളെ മന്ത്രി അല്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ അവരെടുത്ത് ചെല്ലുമ്പോൾ അവർ പറയത്തില്ല, ഇതാണ്ട് ഈ മന്ത്രി അന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഒന്നും ചെയ്തു തന്നില്ല, അവർ വിളിച്ചിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കുക. അത് നാളെ ഉണ്ടാകരുത്. കാരണം നാളെ നമ്മൾ മന്ത്രി ആകണമെന്നൊന്നുമില്ല. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണിയാണ് നമുക്കപ്പോൾ. നമസ്കാരം മാം. നമസ്കാരം. ശരിക്കും പാർട്ടി പിളർന്നതിന് ശേഷമുള്ള ആദ്യത്തെ വനിതാ മന്ത്രിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഈ പാലിൻ്റെ വിലയെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ഒരു ആശങ്കയുള്ളതാണ്. അതേപോലെ തന്നെ പാല് സംഭരണം, ഉൽപ്പാദനം, പിന്നെ നമ്മൾ ഇത് പൊടിയാക്കാൻ പറ്റാത്തതിൻ്റെ ചില അവസ്ഥകളൊക്കെ ഉണ്ട്. ഇത് പരിഹരിക്കാൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പറയാം. നമ്മൾ പാലിൻ്റെ വില കൂട്ടണമെന്നുള്ളത് കർഷകൻ്റെ ഒരു അപേക്ഷയായിരുന്നു. അത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഉള്ളതാണ്. അപ്പം നോക്കുമ്പോൾ എല്ലായിടവും വിലക്കയറ്റമാണ്. അപ്പോൾ ഇത് പാലിനും കൂടെ വില കൂട്ടിയ ആൾക്കാർക്ക് രാവിലെ ഓരോ ചായയൊക്കെ കഴിക്കാനുള്ളതാണ്. അതുമാത്രമല്ല, ഇന്ത്യ എടുത്ത് പരിശോധിച്ച ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്നൊരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ആ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇത്രയധികം വില നമ്മൾ കൊടുക്കുന്നു. വീണ്ടും വില കൂട്ടുമ്പോൾ ഈ ആന്ധ്രയിലും ഈ തമിഴ്നാട്ടിലും ഉള്ള പാലുകൾ മുഴുവൻ നമ്മുടെ കേരളത്തിലേക്ക് അങ്ങ് വന്നു കയറും. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പം തമിഴ്നാട്ടിൽ പാലിന് വില 29 രൂപ മാത്രമേ ഉണ്ടായിരുന്നു. അതിപ്പോഴെങ്ങാണ്ട് അവർ 3 or 4 രൂപ അവർ വർദ്ധിപ്പിച്ചത്. അപ്പോൾ ആ പാല് കേരളത്തിലേക്ക് വരും. കാരണം നമ്മുടെ അതിർത്തി പ്രദേശത്ത് നിന്നല്ലാതെ തന്നെ കേരളത്തിലേക്ക് പാല് കടക്കുന്നു എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ നിർത്തൽ ചെയ്തു. മിൽമയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതിൻ്റെ ഒരു കണക്കെടുക്കണം, എന്താണ് കർഷകൻ്റെ പ്രശ്നങ്ങൾ. അതിൻ്റെ ബേസിൽ മിൽമ തന്നെ 6 രൂപ വർദ്ധിപ്പിക്കണമെന്നുള്ളൊരു പൊതു തീരുമാനം പറഞ്ഞു. ആ തീരുമാനം ഗവൺമെൻറ് എന്ന നിലയ്ക്ക്, നമ്മുടെ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനം എന്ന നിലയ്ക്ക് ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തു. അതിൽ ഞങ്ങൾ ഒറ്റ ഡിമാൻഡാണ് പറഞ്ഞത്, കേരളത്തിലെ കർഷകർക്ക് ഇത് കൂടുതൽ പണം 6 രൂപ വർദ്ധിപ്പിച്ചാൽ കൂടുതൽ കർഷകന് കിട്ടണം. അങ്ങനെ 5 രൂപ 3 പൈസയും കർഷകന് തന്നെ 1 ലിറ്റർ പാലിൻ്റെ പുറത്ത് കിട്ടത്തക്ക നിലയിലാണ് തീരുമാനമെടുത്ത് അതാണ് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കർഷകരുടെ അവസ്ഥ മാറുന്നില്ല, പാലിന് ഡിമാൻഡ് ഉണ്ട് താനും, നമുക്ക് ഡിമാൻഡ് ഉള്ള ഒരു കാര്യം സപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല. ഈ അവസ്ഥ എന്ന് മാറിക്കിട്ടുമെന്നാണ് മിനിസ്റ്റർ പ്രതീക്ഷിക്കുന്നത്. ഈ അവസ്ഥ തരണം ചെയ്യാൻ ഞങ്ങളിപ്പോൾ പാലിന് അത്യാവശ്യം സബ്സിഡി കൂടി കൊടുക്കുന്നത്. ഈ 6 രൂപ 1 ലിറ്റർ പാലിനാണ് വർദ്ധിപ്പിച്ചത്. അതുകൂടാതെ ഞങ്ങളിപ്പോൾ ഒന്നുകൂടെ ചെയ്തെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ പാലിൻ്റെ പുറത്ത് 4 രൂപ സബ്സിഡി കൊടുക്കുന്നു. ആ സബ്സിഡി കൊടുക്കുന്നത് നമ്മുടെ തന്നെ ക്ഷീരവികസന വകുപ്പ് ഞങ്ങൾ 28 കോടി രൂപ മറ്റു പലയിടത്തു നിന്നായാലും മാറ്റിവെച്ചുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഈ വർഷത്തെ സബ്സിഡി കൊടുക്കാൻ മാറ്റിവെച്ചു. ഉൽപാദന ചെലവ് കുറച്ച് കൊണ്ടുവരുവാൻ ഈ സബ്സിഡി കൊടുക്കുന്നു. പാലിൻ്റെ വില കൂട്ടി 6 രൂപ അതും കൂട്ടി ഇത് 4 രൂപ കൊടുക്കുന്നു. കൂടാതെ ഞങ്ങൾ പച്ചപ്പുല്ലി വ്യാപകമായ നിലയിൽ വളർത്താൻ സബ്സിഡി 1 ഏക്കറിൽ 16,000 രൂപ സബ്സിഡി അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കേരള ഫീഡ്സിൻ്റെ മിൽമയുടെയും തീറ്റ അതിലൊരു ശകലം വർധനം അവർക്കും ചെയ്തു. കാരണം ചെയ്തില്ലെങ്കിൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കോടികളുടെ നഷ്ടത്തിലേക്ക് ഈ 2 സ്ഥാപനം പോയപ്പോൾ അവർക്കും ഒരു ചാക്കിൻ്റെ പുറത്ത് 50 കിലോയുടെ ഒരു ചാക്കിൻ്റെ പുറത്ത് 180 രൂപ അവർക്കും വർദ്ധിപ്പിച്ചു. അപ്പം അതുകൊണ്ട് കേരളത്തിലെ കർഷകർക്ക് ഇപ്പോൾ പിടിച്ചു നിർത്താം. കാരണം മറ്റൊരു ഗവൺമെൻറ് സബ്സിഡിയും കൊടുക്കുന്നില്ല, പാലിൻ്റെയും വില വർദ്ധിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കർഷകന് പിടിച്ചു നിൽക്കാം. പിന്നെ മിൽമയുടെ നല്ല ലാഭം അവർക്കുണ്ടാകുമ്പോൾ ലാഭത്തിന്റെ 80% നമ്മുടെ ഈ ക്ഷീര കർഷകർക്ക് സംഘം വഴി കൊടുക്കുകയാണ്. ഒരുപാട് മായം ചേർത്ത കാലിത്തീറ്റകളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇത് പലപ്പോഴും ഒരു ഹീറാമുട്ടിയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മൾ തന്നെ കൊടുക്കുന്ന തീറ്റകൾ ശരിക്കും അവർ എടുക്കണമെന്നില്ല, വില കൂടിയ തീറ്റകളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമുക്ക് എന്തുകൊണ്ട് അത് നമുക്ക് സർക്കാരിന്റെ ഒരു സംവിധാനത്തിന് ഇടപെട്ട് ഇത് നല്ല നെറ്റ്വർക്ക് ഉണ്ടായിട്ടും പരിഹരിക്കാൻ കഴിയാതെ പോകുന്നതെന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ മിൽമയും കേരള ഫീഡ്സും നമുക്ക് ആവശ്യമുള്ളത്രയും തീറ്റ കേരളത്തിൽ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ഇൻഗ്രീഡിയൻസിന് വില കൂടിയുണ്ട്. അവർക്ക് അത്രയും കൂടിയ റേറ്റിന് ഇത്രയധികം ബൾക്കായിട്ട് ഓർഡർ എടുത്ത് കേരളത്തിലെ മുഴുവൻ കർഷകരിലെയും അവരുടെ പശുക്കൾക്ക് കൊടുക്കാൻ അത് എത്തുന്നില്ല. കൂടിപ്പോയാൽ 60% അല്ലെ 50% മാത്രമേ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. ബാക്കി 50 ഈ പുറത്തുനിന്ന് വരുന്ന തീറ്റയെ നമ്മുടെ കർഷകർ ആശ്രയിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഇതുണ്ടായാലും അവർക്ക് വേറെ ചില തീറ്റ കൊടുത്താൽ പാല് കൂടുതൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ ഒരു 4-5 വർഷം കഴിയുമ്പോൾ പാലിൻ്റെ ഉറവ അങ്ങ് പറ്റും, ആ പശുക്കൊക്കെ മറ്റസുഖങ്ങളിലേക്ക് പോകും. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു തീറ്റ കേരളത്തിൽ കഴിച്ചു. അതെ, ഒട്ടേറെ കർഷകരുടെ പശുക്കൾ മരണപ്പെട്ടു. പശുക്കൾക്ക് ഗുരുതരമായ അസുഖങ്ങളുണ്ടായി, ഇളക്കം ഉൾപ്പെടെ ബാധിച്ചു. വളരെ ക്ഷീണിതയായി കിടക്കുന്ന ഒട്ടേറെ പശുക്കൾ കണ്ട് ഞങ്ങളുടെ വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം നല്ലതുപോലെ ഞങ്ങൾ ആ ഫീൽഡിൽ കൊടുത്തതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇപ്പം ഇന്ന് ഞങ്ങൾ അതുകൊണ്ട് മറ്റൊരു കാര്യം ഞങ്ങളിപ്പം ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് കാലിത്തീറ്റ, കോഴിത്തീറ്റ, ധാതുലവണം മിശ്രിതം ഇത് ഗുണനിലവാരമുള്ളത് മാത്രമേ ഇനി കേരളത്തിലെ കർഷകന്റെ പശുക്കൾ കൊടുക്കാൻ പാടുള്ളൂ. അതിലൊരു നിയമം ഇപ്പൊ നിയമസഭയിൽ കൊണ്ടുവരുന്നു. ഞങ്ങളത് അവതരിപ്പിച്ചു. അവിടെ ഒരു സെലക്ട് കമ്മിറ്റി, അതെ ബില്ല് വരുന്നു. അതിന്റെ 15 അംഗ സെലക്ട് കമ്മിറ്റി എടുത്തു. 14 പേര് MLA മാരാണ്. അപ്പൊ അവരുൾപ്പെടെ ഞങ്ങളിപ്പോ യഥാർത്ഥത്തിലെ പഞ്ചാബിൽ പോയി നിയമം നടപ്പിലാക്കിയ പഞ്ചാബിൽ പോയി ഇനിയിപ്പോ ആന്ധ്രയിൽ പോയി. അത് പരിമിതി എന്ന് പറഞ്ഞാൽ ഈ നിയമം കേരളത്തിൽ പ്രാവർത്തികമാക്കിയാല് ഞങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് വിഷാംശം കലർന്ന ഈ ഇതുപോലുള്ള ഫീഡുകൾ കേരളത്തിലേക്ക് കടക്കില്ല. അതിനുള്ള അധികാരമാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോണത്. അപ്പൊ ഇവരെ ശിക്ഷാ നടപടികൾക്ക് ഉൾപ്പെടെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. കാരണം ഇപ്പൊ തന്നെ ഈ വിഷമയമായിട്ടുള്ള ഈ കാലിത്തീറ്റ കൊടുത്തല്ലോ, അത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റുന്നില്ല. അവരെ നമുക്ക് അതിനുള്ള നിയമമില്ല. അതുകൊണ്ട് ഈ നിയമം കേരളത്തിന്റെ നിയമസഭയിൽ വളരെ പെട്ടെന്ന് പാസ്സാക്കാൻ കർഷകരുമായിട്ട് ഞങ്ങളിപ്പോൾ എല്ലാ ജില്ലകളിലും അവരുമായിട്ടുള്ള ഒരു ചർച്ച നടന്നു കഴിഞ്ഞു. അപ്പം ഇനിയും കുറച്ച് ഒരു 3-4 ജില്ലയിലും കൂടെ ആ ചർച്ച ഞങ്ങൾക്ക് നടത്താനുണ്ട്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ ആന്ധ്ര ഇത് നടപ്പിലാക്കി ആന്ധ്ര സംസ്ഥാനത്തോട് ഞങ്ങൾക്ക് പോകണം. നിയമസഭ നടക്കുന്നുണ്ട്, അതും കൂടെ പോയി ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു സംസ്ഥാനത്തൊരു സെമിനാറും കൂടെ കർഷകരുടെ സംഘടിപ്പിച്ചിട്ട് നിയമം നമ്മൾ നിയമസഭയിൽ കൊണ്ടുവരികയാണ്. അത് പാസ്സാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള തീറ്റയെ നമ്മുടെ കർഷകർക്ക് മേടിക്കാൻ പാടുള്ളൂ, അതേ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഈ കോഴിയുടെ വരവ് സംബന്ധിച്ച് നമുക്ക് എല്ലാ കാലഘട്ടത്തിലും കോഴി പുറത്തുനിന്ന് വന്നാൽ മാത്രമേ നമുക്ക് ഫുഡ് സഫിഷ്യൻ്റ് ആവാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളൂ. ഇവിടെ കേരള ചിക്കൻ പോലെയുള്ള ചില മാതൃകകൾ കൊണ്ടുവരുമ്പോഴും അത് ശരിക്കും എഫക്റ്റീവാണ്. ഇപ്പോൾ കേരള ചിക്കനെ കുറിച്ച് ഇങ്ങനെ സമഗ്രമായിട്ടുള്ള വലിയ പദ്ധതിയായി വന്നിട്ടും അത് ആ തരത്തിൽ റീച്ച് ചെയ്തതായിട്ട് മനസ്സിലാവുന്നില്ല. ഇല്ലെങ്കിൽ ചില പരാധീനതകളുണ്ട്. അത് ഇപ്പം കുഞ്ഞിനെ കൊടുത്തിട്ട് വളർത്തുന്നൊരു പദ്ധതിയാണ് അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കമ്മീഷനൊക്കെ പോകുമ്പോഴും അത് പലതരത്തിലുള്ള പരാതികൾ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ചൊക്കെ. ഇതൊക്കെ പരിഹരിക്കാൻ ഇപ്പൊ എന്താണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കേരളത്തിൽ ഈ പുറത്തുനിന്ന് വരുന്ന ചിക്കനെ നമുക്ക് കുറയ്ക്കണം. ഇപ്പൊ പുറത്തുനിന്ന് ചിക്കൻ വന്നില്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാർ കഴിക്കില്ല എന്നുള്ളൊരു വലിയ പിന്നെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ അതിന് കുറേ മാറ്റം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാക്കി. ഇപ്പൊ കേരളത്തിൽ നമുക്ക് അതിന്റെ ഒന്നുള്ളത് കേരള പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെപ്കോ എന്ന് പറയുന്നൊരു കോർപ്പറേഷനാണ്. ആ കെപ്കോയിലാണ് ഇപ്പോൾ 1.25 ലക്ഷം കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു മാസം ഇറക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഈ കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ കുടുംബശ്രീ വഴി കുറേ ആൾക്കാർക്ക് വളർത്താൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഒരു 45 ദിവസം കഴിയുമ്പോൾ ഇറച്ചിയായി മാറുക. അപ്പോൾ അവർ ആവശ്യമുള്ള കോഴികളെ ഇവർ തന്നെ കർഷകരെ കൊണ്ട് വളർത്തി അവരുടെ പ്രോസസ്സിംഗ് പ്ലാന്റിൽ എടുത്ത് അവർ നമ്മുടെ സാധാരണ ആൾക്കാർക്ക് കൊടുക്കുക. ഇപ്പോൾ അത് കൊല്ലത്തും പത്തനംതിട്ട ജില്ല വരെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കെപ്കോ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. എന്നാൽ ബാക്കി 3 ജില്ലകളിൽ നമ്മുടെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ഉണ്ട്. എല്ലാ തരത്തിലുള്ള മാംസവും അവരുടെ കയ്യിലുണ്ട്. പന്നിയായാലും പോത്തായാലും കോഴിയാണെന്നുണ്ടെങ്കിലും താറാവാണെന്നുണ്ടെങ്കിലും ആട്, എല്ലാ ഇറച്ചി അവരുടെ കയ്യിലുണ്ട്. അവരും അവരുടെ തന്നെ ചെറിയ ബങ്കുകൾ വഴി കേരളത്തിലെമ്പാടും അവർ കൊടുക്കുന്നുണ്ട്. അവർ കുറേ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്, കുറേ കേരളത്തിൽ തന്നെ വളർത്തുന്നുണ്ട്, ഇതുപോലെ കർഷകരെ കൊണ്ട് വളർത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ബ്രഹ്മഗിരിയുള്ള അതൊരു പക്ഷേ മാം ഈ എംപിയും കെപ്കോയൊക്കെ വിചാരിച്ചാലും എത്ര പെർസെന്റേജ് ആണ് നമുക്ക് പ്രൊഡക്ഷൻ? അത് നമുക്ക് അതല്ല, അതിന്റെ കൂടെ ഞങ്ങൾ ഈ പിന്നെ കേരള ചിക്കൻ എന്ന് പറഞ്ഞ് കുടുംബശ്രീക്ക് ഇതിന് കുടുംബശ്രീ ഒരു അംഗീകാരം കൊടുത്തു. അംഗീകാരം കൊടുക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഈ കോഴികളെ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് കെപ്കോയുടെ ബാക്കി വരുന്ന കോഴികളെ മുഴുവൻ കുടുംബശ്രീ വഴി നമ്മൾ വളർത്താൻ കൊടുത്തു. ഇപ്പോൾ ഒരു 40-45 ദിവസം കൊണ്ട് അവർ വളർത്തിയെടുത്ത ഒരു 2 കിലോ കോഴി എന്തായാലും ഉണ്ടാകും. ആ കോഴിയാണ് ഇപ്പോൾ കുടുംബശ്രീ വഴി അവർ കൊടുക്കുന്നത്. ബാക്കി ഇപ്പോൾ അവർ തന്നെ പ്രദേശങ്ങളിലെ കോഴികളെ ഇപ്പോൾ ഗവൺമെന്റ് ഫാമുകൾ അല്ലാതുള്ള പ്രൈവറ്റ് ഫാമുകളിൽ നിന്ന് അവർ കോഴിക്കുഞ്ഞുങ്ങളെ എടുത്ത് അവർ വളർത്തിയെടുത്തിട്ട് അവർ കേരള ചിക്കൻ എന്ന് പറഞ്ഞ ലേബലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം കോഴികളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പിന്നെ നമുക്ക് എഫ്പിഒകളുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട് ഒരു എഫ്ഇഒ ഉണ്ട്. അവർ സ്വന്തമായിട്ട് വലിയ പ്ലാന്റാണ്. പ്ലാന്റിൽ എത്ര വേണേലും കോഴി അവർക്ക് സംസ്കരിച്ചെടുത്ത് അവരും കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള എഫ്ഇഒകളും ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾ 1 കോടിയുടെ ഒരു പന്നി വളർത്തൽ, പോത്ത് വളർത്തൽ കായംകുളത്ത് ഞങ്ങളിപ്പം നടപ്പിലാക്കി. അതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ കുറേയധികം പോത്ത് കുഞ്ഞുങ്ങളെ കൊടുക്കും. അത് വളർന്ന് വലുതാകുമ്പോൾ അവർക്ക് തന്നെ അതിനെ വിൽക്കാം. അപ്പോൾ വിൽക്കുമ്പോൾ ഒരു 50,000, 60,000, 70,000 രൂപ വരെ ഈ പോത്തിനെ വളർത്തി വലിയ ആയി കഴിയുമ്പോൾ ഇത്ര കിലോ ആവുമല്ലോ, അതിനെടുക്കാം. യഥാർത്ഥത്തിൽ അത് ഞാൻ മീറ്റ് പ്രോഡക്ട്സിൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞതാണ്. എടുത്ത് അവർക്ക് ആവശ്യമുള്ള അത്രയും ഇറച്ചി അവർക്ക് കിട്ടും. പന്നികളെ വളർത്തുന്ന ഒരുപാട് കർഷകർ കേരളത്തിൽ. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ പറഞ്ഞു പോയാൽ എത്ര ശതമാനം നമ്മുടെ ഫുഡ് സഫിഷ്യൻസിയെ ഇതൊക്കെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ, ഇതൊക്കെ പലതും സ്വപ്ന പദ്ധതികളായിട്ട് മാത്രം നിൽക്കുവാണ്, സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് എത്ര ശതമാനം? സ്വപ്ന പദ്ധതി എന്ന് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും 1 കോടിയുടെ പദ്ധതി കൊടുത്ത് ആവശ്യം പോലെ ഇറച്ചി നമ്മൾ ഈ കേരളത്തിലെ ഈ പോത്തുകുട്ടികളെ വളർത്തി ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഇപ്പം ഞങ്ങളത് വിതരണം ചെയ്തു. കേരളത്തിൽ നമ്മൾ ഇപ്പോൾ കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമായിട്ട് 39 ഗ്രാമപഞ്ചായത്തുകളിലായിട്ടാണ് ഈ പോത്തുകുട്ടികൾ വളർത്താൻ കൊടുത്തത്. അപ്പോൾ അവർക്ക് വലിയ തീറ്റയൊന്നും കൊടുക്കേണ്ട, കാരണം തീറ്റ അയ്യത്തോട്ട് അതിനെ കൊണ്ടുവന്ന് കെട്ടി അതാൻ കഴിച്ചോളും. നമ്മുടെ കാടി കഴിക്കും. നമ്മൾ പശുവിന് പാലുൽപ്പാദിപ്പിക്കുന്ന കണക്കെതിരെ അതിനു വേണ്ടിയിട്ടുള്ള ചിലവൊന്നും വരത്തില്ല. പക്ഷെ അത് ഏറ്റവും നല്ല പ്രോജക്റ്റാണ്. കാരണം നല്ല ഇനം ഇറച്ചി നമുക്ക് കിട്ടും, ശുദ്ധമായ ഇറച്ചി നമുക്ക് ഇവിടുന്ന് സംഭരിക്കാൻ പറ്റും. ആ നിലയിലാണ് ഞങ്ങളിപ്പോൾ 1 കോടിയുടെ പദ്ധതി അവിടെ നടപ്പിലാക്കിയത്. പിന്നെ ആട് ഗ്രാമം പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടനാട് പ്രദേശം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ താറാവ് വളർത്തുന്ന ഒരുപാട് കർഷകർ. ഇതെല്ലാം കേരളത്തിലാണ് വിൽക്കുന്നത്. കേരളത്തിന് പുറത്തോട്ടല്ല പോകുന്നത്. ബാക്കിയേ നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ സഫിഷ്യൻസി എത്ര ആണെന്നുള്ളത് നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. അതിപ്പോൾ ഞങ്ങൾ എടുക്കുമ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കണക്കുകൾ തരാം, ഇറച്ചി എത്രത്തോളം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഇതോടൊപ്പമാണ് ഈ വെറ്ററിനറി ഡോക്ടർമാരുടെ അഭാവത്തെക്കുറിച്ചുള്ള കർഷകരുടെ ആശങ്കകൾ. അത് പരിഹരിക്കാൻ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഞങ്ങളിപ്പം വെറ്ററിനറി ഡോക്ടർമാരുടെ അഭാവം എന്ന് പറഞ്ഞാൽ കുറച്ച് തസ്തികൾ ഞങ്ങൾക്ക് 2012 ഗവൺമെന്റ് വെട്ടിക്കുറച്ചു. അധിക തസ്തിക എന്നാണ് പറഞ്ഞത്. പക്ഷെ അധിക എവിടാണെന്നുള്ളത് ക്ലിപ്തപ്പെടാത്തത് കൊണ്ട് പിന്നെ അത് റദ്ദ് ചെയ്തിട്ടില്ല, ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളതാ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. അന്നേരം ഇപ്പോഴത്തെ ഒരു പ്രശ്നം കൊണ്ട് അത് ഗവൺമെൻറ് തരാൻ പറ്റിയില്ല. പക്ഷേ അതിന് പകരമായിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് പഠിച്ചിറങ്ങിയ നമ്മുടെ വെറ്റിനറി ഡോക്ടർമാരുണ്ട്. അവരുടെ ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ 50 പേരെ എടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു അതനുസരിച്ച് 35 ഓളം നമുക്ക് അത്തരത്തിലുള്ള വെറ്റിനറി ഡോക്ടർമാർക്ക് സേവനം നമുക്ക് കിട്ടി പക്ഷെ അവർക്ക് ഒരുപാട് പണം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല മാസത്തിൽ ഒരു 25000 രൂപ വെച്ച് അവർക്ക് കൊടുക്കാൻ പറ്റി അപ്പം ഇല്ലാത്തടത്ത് ഞങ്ങൾ ഈ ഡോക്ടർമാരുടെ സേവനം ഞങ്ങൾ അത് ഉപയോഗിച്ച് ഒരു പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് കൊണ്ടുവന്നു ഇത്തവണ അതിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡോക്ടേഴ്സിനെ വേണമെങ്കിൽ എടുക്കാം അതുകൂടാതെ PSC നിയമനം കഴിഞ്ഞ ആൾക്കാർ ഇപ്പം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു 60ഓളം ഡോക്ടർമാർ ഇപ്പം കഴിഞ്ഞ മാസം അവരുടെ PSCയുടെ ലിസ്റ്റ് കിട്ടിയുണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇപ്പൊ പരമാവധി ഞങ്ങൾ ഒരുവിധം ഫില്ലാക്കി പോവുകയാണ് രണ്ടാമത് ഞങ്ങൾ ഈ ഡോക്ടർമാരുടെ ഒരു സേവനം നൈറ്റിൽ കേരളത്തിലെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഓരോ നൈറ്റിൽ ഡോക്ടർമാരെ ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ കർഷകർ വിളിച്ചാൽ രാത്രിയിൽ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല പിന്നെ ഡോക്ടർമാരുടെ സേവനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബ്ലോക്ക് കേന്ദ്രീകരിച്ച് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്തപ്പോൾ ഞങ്ങൾക്കൊരു ഉദ്ദേശമുള്ളത് അത്തരത്തിലുള്ള ഡോക്ടർമാരുടെ സേവനം അവർക്ക് ഇപ്പോൾ രാത്രി ഒരു 10 കിലോമീറ്റർ അപ്പുറം പോകണമെങ്കിൽ വാഹനം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെ കർഷകൻ വാഹനം കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ 152 ബ്ലോക്കുകളിലും ഞങ്ങൾ വാഹനങ്ങൾ ഓരോന്ന് കൊടുക്കാൻ തീരുമാനിച്ചു അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ 29 വാഹനങ്ങൾ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് കേന്ദ്ര വകുപ്പ് മന്ത്രിയും കൂടെ വന്ന് ഞങ്ങൾ അവരെ കൊണ്ട് കൊടുപ്പിച്ചു അതെ 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 എല്ലാ കണക്ഷനും അതിലുണ്ട് ഇപ്പം വെറ്റിനറി ഡോക്ടർമാരെ നേരിട്ട് കർഷകൻ വിളിക്കേണ്ട കർഷകന്റെ പഞ്ചായത്തിൽ എവിടാണ് കർഷകൻ ആ കർഷകൻ നേരിട്ട് 1962 എന്ന് പറഞ്ഞൊരു ഞങ്ങൾക്ക് നമ്പറുണ്ട് ഒരു കോൾ നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ തിരുവനന്തപുരത്ത് കോൾ സെന്റർ ഉണ്ട് അവിടെ ഡയറക്റ്റ് കിട്ടും അപ്പൊ അവിടെ ഡോക്ടർ സേവനമുണ്ട് മറ്റ് ആൾക്കാരുടെ സേവനമുണ്ട് അപ്പൊ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റാവുന്നതാണ് ഡോക്ടർ ഫോണിൽ കൂടെ തന്നെ ഏത് മരുന്ന് കഴിക്കണം എങ്ങനെയാണെന്നുള്ള കൊടുക്കും അത് ഒരു അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ ഇപ്പൊ അരുമകളെ വളർത്തുന്നത് ഒരു നിത്യ സംഭവമാണ് ഇപ്പോൾ കുറച്ചുകൂടെ ഫാഷനുമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇവർക്ക് എല്ലാവർക്കും ഡോക്ടറുടെ സേവനമൊക്കെ കിട്ടേണ്ടതുണ്ട് സത്യത്തിൽ അപ്പം ആ ഏരിയയിൽ കൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മള് കേരളത്തിൽ ആദ്യം ഈ കർഷകരെ ഞങ്ങളൊന്ന് സഹായിക്കട്ടെ കേരളത്തിൽ ഈ ആടും അതുപോലെ പശുവും ഇതൊക്കെ ഉണ്ട് അവരെ സേവനം ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല അവരും കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ചിട്ട് പക്ഷെ 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷവും ഒക്കെ രൂപ കൊടുത്തിട്ടാണ് ഇതിനെയൊക്കെ കൊണ്ടുവരുന്നത് പലരും ഇതിന് ഒരു വയസ്സ് ആകുമ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾ വയസ്സാകുമ്പോൾ ചില പിന്നെ മക്കൾ കൊണ്ടുവന്ന് അമ്മയും അച്ഛനെയും കൊണ്ട് വൃദ്ധസാധനത്തിലാക്കുമല്ലോ അതേപോലെ ഇപ്പൊ ഈ നായ്ക്കളെ കൊണ്ടുവന്ന് കളയുന്നുണ്ട് ഇപ്പൊ മെനഞ്ഞാന്ന് എനിക്കൊരു കോഴിക്കോട് നിന്നുള്ള ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു നായ എന്റെ വീട്ടിൽ വന്ന് കിടക്കുന്നു എന്നും പറഞ്ഞ് അവര് വിളിച്ചു തൊട്ടടുത്തൊരു നായ വന്നു 4 പ്രസവവും നടത്തി അവിടെ കിടപ്പുണ്ട് ഇതിനെയൊക്കെ ഞങ്ങൾ എന്തോ ഈ മിനിസ്റ്ററെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പഞ്ചായത്തിൽ അറിയിക്കും പഞ്ചായത്തിന് ഇതിന്റെ അധികാരം കൊടുത്തിരിക്കുക അപ്പൊ ഇവർക്ക് ഭക്ഷണം കൊടുക്കും പക്ഷെ അതിനെ അവിടെ വളർത്താൻ അവർക്ക് സൗകര്യമില്ല യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു നായ വരുമ്പോൾ നമുക്കറിഞ്ഞൂടെ എവിടുന്നാ ഇത് വരുന്നത് എങ്ങനെയാ വരുന്നത് അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ഒരുപാട് നായ്ക്കളെ ഈ വലിയ വില കൊടുത്ത് മേടിക്കുന്ന നായ്ക്കളെ കൊണ്ടുവന്ന് തെരുവിൽ കളയുകയാണ് അതിന് ഞങ്ങൾ ചില നിയമങ്ങൾ ഇപ്പൊ കേരളത്തിൽ കൊണ്ടുവരാൻ പോവുക കേന്ദ്ര നിയമം വന്നു കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ലൈസൻസ് എടുക്കണം ലൈസൻസ് ഇല്ലാതെ ആരും ഇതുപോലുള്ള പെറ്റ് ആനിമൽസിനെ വളർത്തണ്ട എന്നുള്ളൊരു പൊതു തീരുമാനം അതുപോലെ ഈ പെറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ കേന്ദ്രം ഉണ്ടല്ലോ അവർ ഈ പല പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം വളർത്തുന്ന കേന്ദ്രങ്ങൾ നമ്മളെ കേരളത്തിലുണ്ട് അതിന് ഒരു 5000 രൂപയെങ്കിലും ലൈസൻസ് ഇല്ലാത്തവരത് നടത്തണ്ട ആ നിലയ്ക്കാണ് കേന്ദ്രത്തിന്റെ ഇപ്പൊ നിയമം വരാൻ പോകുന്നത് അത് കേരളത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾ ജന്തുക്ഷേമ ബോർഡ് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ചെയർപേഴ്സൺ മന്ത്രി എന്ന നിലയ്ക്ക് ഞാനാണ് ഞങ്ങൾ 2-3 പിന്നെ യോഗങ്ങൾ നടത്തി കഴിഞ്ഞു അപ്പോൾ ആ യോഗത്തിൻ്റെ നടപടികൾ ഓരോ ജില്ലകളിലും ഇത് കൂടുന്നുണ്ട് ഏറ്റവും നല്ല ജന്തുക്കളെ അതല്ലെങ്കിൽ ഈ മൃഗങ്ങളെ നോക്കുന്ന ആൾക്കാർക്കുള്ള അവാർഡുകൾ അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സെമിനാറുകൾ ഇതെല്ലാം ഇതിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ പശുക്കൾ അതുകൊണ്ട് ഒരു നായ്ക്കൊരു പ്രശ്നം വരുന്നത് നായ്ക്കൊരു ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും അറിയിക്കത്തില്ല ഇപ്പം നായ്ക്കൾക്ക് നമുക്കറിയാമല്ലോ പിന്നെ പേവിഷബാധ അതിന്റെ വാക്സിൻ ഞങ്ങൾ കേരളത്തിൽ എമ്പാടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെ വന്ധ്യംകരണം 3 ലക്ഷത്തോളം തെരുവ് നായ്ക്കൾ കേരളത്തിലുണ്ട് അതിനെ വന്ധ്യംകരണം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോവുക ഇന്നലെ ഞങ്ങൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ നായ്ക്കളെയും വന്ധ്യംകരിക്കുവാൻ ഒരു പ്രത്യേകിച്ച് ഞങ്ങളുടെ തന്നെ ക്ഷീരവികസന വകുപ്പിന്റെ ഒരു ബോർഡും വേറെ നേതൃത്വത്തിലുള്ള NDDB എന്നൊക്കെ പറയും അവരുടെ ഒരു സംഘം വന്നിരുന്നു അവർ 1,64,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് മുഴുവൻ നായ്ക്കളെയും വന്ധികരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ഒരു വംശവർദ്ധനവ് നമുക്ക് തടയാം. മറ്റു നമ്മൾ വീടുകളിൽ വളർത്തുന്നതിന് വാക്സിൻ കൊടുത്തിട്ട് നമ്മൾ അതിന് ലൈസൻസും കൊടുക്കും. അപ്പോൾ അത് കുറേ നമുക്ക് പരിഹരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് അവരെ ചികിത്സിക്കുന്ന ഇല്ല എന്നുള്ളതല്ല, അവരെയും ചികിത്സിക്കുന്നുണ്ട്. പക്ഷെ അത് കൂടുതലായി വരികയാണ് കേരളത്തിൽ. കോവിഡിന്റെ ഒരു കാലഘട്ടത്തിൽ അതങ്ങ് കൂടി. അതെ അതെ, ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് പ്രശ്നമായിട്ടുണ്ട്. ഈ ആനകളുടെ കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ, കഴിഞ്ഞ ദിവസം മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, റോബോട്ട് ആനകൾ, അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊണ്ടുവന്നിട്ടൊരു ഉത്സവത്തിന് അവതരിപ്പിക്കുകയാണ് റോബോട്ട് ആനകൾ. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ആനകളെ പൊതുവിൽ അങ്ങനെ കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്. അത് രണ്ടും രണ്ട് പക്ഷമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റമൊക്കെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുമ്പോൾ, ഈ മൃഗങ്ങളോടുള്ള സ്നേഹമുള്ള ആളാണല്ലോ നോർമലി തന്നെ, വീട്ടിലൊക്കെ മൃഗങ്ങളെ വളർത്തിയിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സ്നേഹത്തെ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ റോബോട്ട് ആനയുമായിട്ട് ബന്ധപ്പെട്ട് അത് കണ്ടായിരുന്നോ? റോബോട്ട് ആന കണ്ടില്ല, പക്ഷെ റോബോട്ടുകൾ ഇപ്പൊ പലതിലും ഇറങ്ങുകയാണ്. അത് മനുഷ്യ റോബോട്ടും ഇപ്പൊ ഇറങ്ങുകയാണ്. കാരണം ആധുനിക കാലഘട്ടങ്ങളാണ്, എവിടാണ് റോബോട്ട് ഇല്ലാത്തത്? അപ്പൊ ഇതുകൊണ്ട് വന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല എന്തോ ഒരു സന്തോഷമായിരിക്കും. പഴയ ആൾക്കാർക്ക് ഒറിജിനൽ ആനയെ തന്നെ കാണണം. അപ്പൊ ഇത്ര ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഓരോ അമ്പലത്തിലെ ആനയെ 3 ലക്ഷവും 4 ലക്ഷവും കൊടുത്താലും ഒരു ആനയെ പിന്നെ കൊണ്ടുവന്ന് അവർക്ക് ഉത്സവത്തിന് വരാൻ പറ്റും. അത്രയ്ക്ക് ഈ ആനകളെ കിട്ടാൻ വലിയ പാടാണ്. അപ്പൊ ഈ ആനകളെന്നൊക്കെ പറയുമ്പോൾ വന്യമൃഗങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ അവരെല്ലാം കാട്ടിൽ വളരുന്നത്. അതൊക്കെ നമ്മുടെ വന്യജീവി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വനംവകുപ്പിന്റെ കയ്യിലായിപ്പോ ഇതല്ല, അത് ഞങ്ങളുടെ പക്ഷത്തോട്ടില്ല. പക്ഷെ അവർക്ക് വേണ്ടുന്ന സേവനം കൊടുക്കുന്നത് ഞങ്ങളുടെ വെറ്റിനറി ഡോക്ടർമാരാണ്. അവരെ ഞങ്ങൾ പ്രത്യേകം, ഇപ്പൊ ആന ഒരു വിരളിയെടുക്കുന്ന ഒരു ആനയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മയക്കുപിടി കൊടുക്കണം. അതിനൊക്കെ നമ്മൾ നല്ല ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സൂവിനെ സംബന്ധിച്ച് പല നാടുകളിലും, ഇപ്പോൾ പുറത്തുള്ള നാടുകളിലൊക്കെ സൂ എന്ന് പറയുന്നത് ഭയങ്കര കളർഫുള്ളാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അതിന് കളർ കുറവുണ്ടാവും. പക്ഷേ ആധുനീകരിക്കാൻ വേണ്ടിയിട്ട് പലരും ആവശ്യപ്പെടുന്ന ഒരു ഏരിയയും കൂടെയാണ്. കാരണം ഒരു എന്റർടൈൻമെന്റ് ഏരിയ ആണ്. പിന്നെ ആളുകൾക്ക് കൂടുതൽ വന്ന് നിൽക്കാൻ പറ്റുന്ന തോന്നുന്ന ഇടവും കൂടെയാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ ആധുനീകരിക്കുന്ന പദ്ധതികൾ, ഇപ്പം ഒരുപാട് പേര് വന്നു പോകുന്നതാണ് തിരുവനന്തപുരം മൃഗശാല എന്ന് പറയുന്നത്. ഇതൊക്കെ ആധുനീകരിക്കുന്ന പദ്ധതികളൊക്കെ ഇപ്പം എവിടെ നിൽക്കുന്നു? ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കേൾക്കും, പുതിയ ചില മൃഗങ്ങളെ കൊണ്ടുവരും. അതിന്റെ ചില പബ്ലിസിറ്റി ഒക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും മൃഗശാലയിലൊക്കെ നോക്കാറുണ്ട്. മൃഗശാല ഞങ്ങളിപ്പോ ഒന്ന് ആധുനികവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ്. അവിടെ കുറേ മൃഗങ്ങളൊക്കെ നമ്മുടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുറത്തുനിന്ന് നമ്മുടെ കൂടുതലുള്ള മൃഗത്തിനെ അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ ഉള്ള മൃഗത്തിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ചെയ്യുന്നത്. ഇപ്പൊ 2 കടുവകൾ വരുന്നുണ്ട്, 2 സിംഹം വരുന്നുണ്ട്. പിന്നെ മൃഗശാലയിൽ കുറെ നമ്മളിപ്പം ചിത്രശലഭ പാർക്ക്, അങ്ങനെയുള്ള കുറെ പുതിയ ഇനം പക്ഷികളെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പക്ഷികളൊക്കെ തന്നെ ഇപ്പൊ കിടന്ന് കൂടിയിട്ടുണ്ട്. കാരണം അത് ഒരു ഭാഗങ്ങളിൽ കിടന്നത് നല്ലതുപോലെ അങ്ങ് കൂടി കിടക്കുകയാണ്. അത് ഈ പലതരം പക്ഷികളാണ്. 100-150 പരം വ്യത്യസ്തതരം പക്ഷികൾ അതിനകത്ത് കിടപ്പുണ്ട്. ഇപ്പൊ ഞായറാഴ്ചകളിൽ ഞങ്ങൾ ഇപ്പോഴത്തെ കണക്കെടുത്തപ്പോൾ 2000-ന് മേലിലൊക്കെ ആൾക്കാർ ഇപ്പോൾ അവിടെ കയറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കൂടുതൽ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ജനങ്ങൾക്ക് കാണത്തക്ക നിലയിൽ, കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ആകർഷകമായ നിലയിൽ തോന്നത്തക്ക നിലയിൽ സൂര്യ ഒന്ന് നവീകരിക്കാനുള്ള എല്ലാ ശ്രമവും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട്. ഈ വീട്ടിൽ ചെറുപ്പത്തിൽ ഈ പശുവും അതൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ജീവിതമായിരുന്നോ? അതെ അതെ, പണ്ടേ നമുക്ക് പശുവൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പശുക്കളൊന്നുമില്ല, 1-2 പശുക്കൾ. അതിപ്പോ വീട്ടിൽ തന്നെ അച്ഛനോ അമ്മയോ ആരെങ്കിലും അത് കറക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് പാലെടുക്കും, നമ്മൾ അപ്പുറത്തൊക്കെ കൊടുക്കും. മാസത്തിൽ അതിൽ നിന്നും കൂടെ ഒരു വരുമാനമൊക്കെ കിട്ടുമായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ പണ്ടൊക്കെ നമ്മൾ ഇച്ചിരി പുല്ല് പറിക്കാനും എല്ലാം പോയിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് രാവിലെ പോയി അതൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ വൈകിട്ട് വന്നിട്ടൊക്കെ പോയി ചെയ്ത ആൾക്കാരൊക്കെയാണ്. അതുകൊണ്ട് ഒട്ടും മോശമല്ല കേട്ടോ, എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും അറിയാവുന്ന ഒരാളാണ്. ഈ കായികപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ പ്രൈസ് നന്നായിട്ട് സ്റ്റേറ്റിലൊക്കെ പ്രൈസ് വന്നിട്ടുണ്ട്. അതെ അതെ, നാഷണൽ ലെവലിൽ പോയിട്ടുണ്ട്. നാഷണൽ ലെവലിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടില്ല. പക്ഷെ സ്റ്റേറ്റില്, ജില്ലയിൽ, അവിടെ ഒക്കെ നമുക്ക് ഒരുപാട് സംസ്ഥാനതലം മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും സർട്ടിഫിക്കറ്റ് നേടുവാനും, ഇവന്റ് കോളേജ് ചാമ്പ്യൻ ആവും. ലോങ് റേസുകളാണ്, 1500, 3000 അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്. പാരച്യൂട്ട് ട്രെയിനിങ് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത കാര്യങ്ങൾ എല്ലാ മേഖലയിലും ഒന്നും ടച്ച് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഈ സാധാരണ കളിയാക്കി ഫെമിനിസ്റ്റ് പൊട്ടെന്ന് വിളിക്കുന്ന ഒരു പൊട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് അങ്ങനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായി ഇല്ല, അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ആരെയും ആശ്രയിച്ചല്ല. ഞാൻ എന്റെ പത്താം ക്ലാസ് കഴിഞ്ഞ് 11, 12 ആയപ്പോൾ മുതലേ ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ആരെയും കണ്ടിട്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ വന്നപ്പോൾ ദേശീയ നേതാക്കൾ പലരും ഒക്കെ ഇങ്ങനെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അല്ലാതെ എനിക്കങ്ങനെ ആരെയും അനുകരിച്ചല്ല ഞാൻ പോകുന്നത്. അല്ല, അതിന്റെ പൊളിറ്റിക്സിനെ കുറിച്ച് ഇടയ്ക്ക് സംസാരിച്ചു കേൾക്കുമ്പോൾ എന്താണ്, ഇടയ്ക്ക് ഇലക്ഷനൊക്കെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത്രയും വലിയ പൊട്ടൊന്നും വെക്കരുത്, ഇച്ചിരി ചെറുതാക്കണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഇച്ചിരി കൂടെ വലിപ്പം കുറഞ്ഞൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിനൊക്കെ നേരിട്ടത്. സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ദേശീയ തലത്തിലൊക്കെ നിൽക്കാൻ കഴിയുക, മഹിളാ നേതാവായിട്ടൊക്കെ നിൽക്കാൻ കഴിയുക. പക്ഷെ ഈ പാർട്ടിയുടെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു സി പി എമ്മിൻ്റെ ഒരു ഭാഗമായിട്ട് പിളർന്നു വന്നെങ്കിലും ഈ ചെറുതായി പോയ ഒരു പാർട്ടിയായിട്ട് പലപ്പോഴും പരിഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതിനകത്ത് നിൽക്കുമ്പോൾ ഒരു മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? അതായത് ചെറിയ പാർട്ടിയാണ് നമ്മൾ, ഘടകകക്ഷിയാണ് നമ്മൾ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ വരുന്നതിനൊക്കെ എവിടെന്നെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു തടസ്സമേ എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയ പാർട്ടിയൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം പാർട്ടി വളർക്കുമ്പോഴും ഏറ്റവും നല്ല നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPI. ആ പാർട്ടിയിലൂടെ വളർന്നു വന്നേ. അവരുടെയൊക്കെ പാരമ്പര്യം ഞങ്ങൾക്കറിയാം, നമുക്കും അതിൻ്റെ കുടുംബ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് ചെറുതിലെ തന്നെ നമ്മൾ അതിൻ്റെ ആ സംഘടനയിലൂടെ വളർന്നു വന്ന. സ്കൂളിൽ പഠിക്കുമ്പോൾ AISF, കോളേജിൽ പഠിക്കുമ്പോൾ അതിൻ്റെ കാൻഡിഡേറ്റ് മത്സരത്തിന് ഒക്കെ വന്നുകൊണ്ടാണ് നമ്മൾ ബാലവേദിയിലൂടെ ഉയർന്നു വന്നത്. എൻ്റെ അച്ഛൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റാണ്, പാർട്ടി ഒന്നാവണമെന്ന് വലിയ ആഗ്രഹമുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. അതിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചത്, തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു. മക്കളെല്ലാം CPIക്കാരാകണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ്, എല്ലാവരും അങ്ങനെ തന്നെ കൊണ്ടുവന്നു. ആരും വേർതിരിച്ച് ഇപ്പോഴും പോയിട്ടില്ല. പിന്നെ അത്തരത്തിലുള്ളൊരു വർക്കെന്ന് പറഞ്ഞാൽ പാർട്ടി കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ എന്തും ഉള്ളു, പഠനമായാലും ബാക്കിയുള്ളതായാലും. പിന്നെ തെരഞ്ഞെടുപ്പിലൂടെയൊക്കെ ഇങ്ങനെ ത്രിതല പഞ്ചായത്തുകളിലൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ പഠിക്കാനുള്ള ഒരു ഇതൊന്നും കിട്ടിയില്ല. ഒരു കാലഘട്ടത്തിൽ ഈ പഠനം നിലച്ചു കഴിഞ്ഞ മുഴുവൻ രാഷ്ട്രീയമായിരുന്നു. പിന്നെ ഒരു ജോലിയൊന്നും സമ്പാദിക്കാൻ പോയില്ല. അങ്ങനെ വന്നതുകൊണ്ട് പാർട്ടിയിൽ തന്നെ നിന്ന് ഫുൾ ടൈമർ ഇല്ലയോ, അപ്പൊ പിന്നെ അതുപോലെ ഞങ്ങൾക്ക് നിൽക്കുക, വേറെ പണിയൊന്നുമില്ല, ഫുള്ള് രാഷ്ട്രീയമായിരുന്നു. മനസ്സിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരി എന്നുള്ള രീതിയിൽ ആദ്യമേ ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ നാടിനെ കുറിച്ച്. അപ്പോൾ മിനിസ്റ്റർ ആവുന്ന സമയത്തും ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം, ചിലരെ സഹായിക്കണം, പാവങ്ങളെയൊക്കെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ളത് കൊണ്ട് കർഷകരെ സഹായിക്കുന്നത് ഏറ്റവും നല്ല പരിപാടിയാണ്. അപ്പം പക്ഷേ ആ തരത്തിൽ നമ്മുടെ സിസ്റ്റം അത്രയും മുന്നോട്ട് പോകുന്നുണ്ടോ? സത്യത്തിൽ അത്രയും മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ നിൽക്കുന്ന കാലത്തോളം സാധാരണ ആൾക്കാരെ സഹായിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം എനിക്കുള്ള. ഞാനൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ രാവിലെ പഞ്ചായത്തിൻ്റെ വാർഡിൽ കയറും, വൈകിട്ട് തിരിച്ചെത്തുള്ളൂ. അപ്പോൾ അവരുടെ അവിടുത്തെ നിന്ന് തന്നെ ചായ കുടിക്കും, അവരവിടുന്ന് തന്നെ ഉച്ചയ്ക്ക് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കും. പിന്നെ വൈകിട്ടത്തെ ഭക്ഷണവും അല്ലെങ്കിൽ ചായയും ഒക്കെ കുടിച്ചിട്ട് അവരോടൊപ്പമായിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാം. അപ്പോൾ നമ്മുടെ അവിടെ എത്ര കുടുംബമുണ്ട്, ആ കുടുംബത്തിൽ ഏറ്റവും പാവപ്പെട്ടവനാരാണ്, ആർക്കാണ് ആദ്യം വീട് കൊടുക്കേണ്ടത്, ഏത് റോഡാണ് ആദ്യം ചെയ്യേണ്ടത്, ഏറ്റവും താഴെത്തിട്ടില്ല. അപ്പോൾ അതിനകത്തൊക്കെ ചിലർക്കൊക്കെ ചില നിർദ്ദേശം കാണും, നമ്മളതൊന്നും നോക്കില്ല. അപ്പോൾ അർഹതപ്പെട്ടവന് നമ്മളത് കൊടുക്കും. അർഹതപ്പെട്ട റോഡ് നമ്മൾ അന്നേ സെലക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്നും ആ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ആൾക്കാർ പറയും, ആരെങ്കിലും വരുമ്പോൾ പുതിയ മെമ്പർമാർ വരുമ്പോൾ പറയും പഴയ ചിഞ്ചു റാണിയെ കണ്ടുപിടിക്കണമെന്ന് പറയും. അവർക്കൊരു കേസ് വരുമ്പോൾ അവരോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോകും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകും. അപ്പോൾ ഒരു കൂട്ടരുടെ ഒരു കേസ് മാത്രമായിട്ട് ഞാൻ കേൾക്കില്ല, രണ്ടു കൂട്ടരുടെയും കേസ് കേൾക്കുക. അതിനകത്ത് രാഷ്ട്രീയം നോക്കില്ല, എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടും. ഇപ്പോഴും ഒരു മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പുതിയ സ്കീമുകളൊക്കെ വരുമ്പം ഞങ്ങൾ അങ്ങനെയുള്ള സ്കീം കൂടുതൽ കൊണ്ടുവരുവാനും പാവപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ സ്കീം കൊടുക്കുവാനും അവരെയൊക്കെ ഇപ്പോഴല്ലേ സഹായിക്കാൻ പറ്റൂ. നാളെ മന്ത്രി അല്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ അവരെടുത്ത് ചെല്ലുമ്പോൾ അവർ പറയത്തില്ല, ഇതാണ്ട് ഈ മന്ത്രി അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടോ ഒന്നും ചെയ്തു തന്നില്ല, അവർ വിളിച്ചിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കുക. അത് നാളെ ഉണ്ടാകരുത്. കാരണം നാളെ നമ്മൾ മന്ത്രി ആകണമെന്നൊന്നുമില്ല, സാധാരണ ഒരാളായിട്ട് അവരുടെ ഇടയിൽ നമുക്ക് ജീവിക്കേണ്ടത്. ആ ഒരു എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാകണം. ആ ചിന്ത ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതൊക്കെ ചെയ്യും. ഓരോ ദിവസം അങ്ങനെ എണ്ണി എണ്ണിയാണോ മുന്നോട്ട് പോകുന്നത്? അതെ അതെ അതെ, അതിനകത്തൊന്നും മാറ്റമൊന്നുമില്ല. തീർച്ചയായിട്ടും. എന്നാലും ഇരിക്കുന്ന സമയത്ത് കൂടുതൽ നല്ല പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ, അത് ഇംപ്ലിമെന്റേഷൻ ചെയ്യുക, അതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ. കർഷകൻ വിളിക്കുമ്പോൾ അവരുടെ വീട്ടുമുറ്റത്തെ സേവനം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഹനം ഞങ്ങൾ കൊടുക്കുന്നത്. 29 എണ്ണം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഒരുമിച്ച് ആ വാഹനം കൊണ്ടുവരിക, അത് ഒരുമിച്ചിട്ട് നമ്മുടെ ഈ നഗരത്തിലൊന്ന് ചുറ്റുക, അതൊക്കെ ഒരു വലിയ മാറ്റമാണ്. അതുപോലെ ബാക്കിയുള്ള മുഴുവൻ വാഹനം ഇപ്പൊ ഞങ്ങൾ ടെൻഡർ നടപടിയിലേക്ക് പോകുകയാണ്. ബാക്കിയുള്ള ബ്ലോക്കുകളിൽ ഈ വണ്ടികൾ എത്തുകയാണ്. ഇപ്പൊ വിളിച്ച ആ ഡോക്ടർ ആ വാഹനത്തിൽ അവിടെ വീട്ടുമുറ്റത്ത് ചെല്ലുക, അതൊക്കെ കർഷകനെ സംബന്ധിച്ചൊരു പുതിയ മാറ്റമാണ്. നമ്മുടെ ഒന്നും മനസ്സിൽ പണ്ടാവൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ നോക്കുമ്പോൾ ഒരു വെറ്റിനറി ഡോക്ടർ, ഒരു വെറ്റിനറി കേന്ദ്രം, ഒരു ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ്. പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ വേറൊരു വീട്ടിലായിരിക്കും, കർഷകനെ സഹായിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പോൾ അതിന് മാറ്റം ഒക്കെ ഉണ്ടാകത്തക്ക നിലയിൽ ആ ഡോക്ടർമാർക്ക് ഒരു സേവനം കൊടുക്കത്തക്ക നിലയിലാണ് ഒരു നല്ല മാറ്റം ഞങ്ങളുടെ ഈ വകുപ്പിൽ ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് 2 മാസത്തിനകം ബാക്കിയെല്ലാം ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. കർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സബ്സിഡികൾ പലപ്പോഴും അവർക്ക് കൊടുത്തു നിർത്തുന്നതിനൊരു പരിധിയുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവരെ മത്സരത്തിന്, എല്ലാ തരത്തിലുള്ള മത്സരത്തിന് ലോകമായിട്ട് മത്സരിക്കാൻ തന്നെ പ്രാപ്തിയുള്ള ആധുനീകരിക്കുന്ന പരിപാടിയിലാണോ കാഴ്ചപ്പാട്? എനിക്കുണ്ട്. കാരണം ഇന്ത്യ എടുത്താൽ പാലുൽപാദന രംഗത്ത് നമ്പർ 1 ആണ് നമ്മുടെ രാജ്യം. അതിൽ ഉൽപാദനക്ഷമത എടുത്താൽ പഞ്ചാബ് കഴിഞ്ഞാൽ 2ാം സ്ഥാനം നമുക്കാണ്. പഞ്ചാബിൽ 14 point something ആണ് അവർക്ക് ഒരു പശുവിൽ നിന്ന് പാല് കിട്ടുന്നത്. നമുക്കത് 10.6 ആണ് നമ്മുടെ ആവറേജ് ഒരു പശുവിൽ നിന്ന്. പക്ഷേ ഒരു പശുവിൽ നിന്ന് 30-35 ലിറ്ററും പാല് 3 നേരമായിട്ട് കറന്നെടുക്കുന്ന ഒരുപാട് കർഷകർ കേരളത്തിലുണ്ട്. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുമുണ്ട്. നമ്മൾ ആവറേജേ അതുകൊണ്ട് പറയുന്നുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ പഞ്ചാബിനേക്കാളും കൂട്ടി ഏറ്റവും നല്ല ഉൽപാദനക്ഷമതയുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റുവാനും ഇപ്പം തന്നെ പാലിൻ്റെ ഉൽപ്പാദനത്തിൽ 90% നമ്മളിപ്പോൾ കൈവരിച്ചു കഴിഞ്ഞു സ്വയം പര്യാപ്തയിലേക്ക്. അപ്പം 100ലേക്ക് അടുക്കാൻ കുറച്ച് തനിമേ ഉള്ളൂ. അപ്പം അതിന് ഞങ്ങൾ കൂടുതൽ പ്രോജക്റ്റുകൾ കേരളത്തിൽ കൊണ്ടുവരിക. ഇപ്പോൾ പശുഗ്രാമം പദ്ധതി ഞങ്ങളിപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഒരു പഞ്ചായത്തിന് 50 ലക്ഷം രൂപ കൊടുക്കുന്നു. 50 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ 50 ലക്ഷം ഗുണഭോക്തൃ വീതവും കൂടെ കുറച്ച് വീതം അവരുടെ കയ്യിൽ നിന്നും കൂടെ മേടിച്ചിട്ടാണ് പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അത് ഈ തൊഴിൽദാന പദ്ധതിയിൽ ആൾക്കാരെ ഉൾപ്പെടുത്തും. അവർക്കിപ്പം പശുവിനെ വളർത്തുന്ന തൊഴുത്തുണ്ടല്ലോ, തൊഴുത്ത് അവരെ കൊണ്ട് നിർമ്മിക്കാം. ഇപ്പോൾ പുല്ല് വളർത്തണമല്ലോ, സബ്സിഡി കൊടുക്കാറില്ല, പുല്ല് അവരെ കൊണ്ട് വളർത്താം തൊഴിൽദാന പദ്ധതിക്കാരെ കൊണ്ട്. ഇതൊക്കെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് അപ്പോൾ അതെല്ലാം അതിൻ്റെ എല്ലാം പണം ഇതിലൂടെ വന്നു ചേരുക. അപ്പോൾ അതൊരു പഞ്ചായത്തിനെയാണ്. അപ്പോൾ അവിടെ ഒരു 100 പശുക്കൾ അധികം വരും. അങ്ങനെ കഴിഞ്ഞ തവണ ഞങ്ങൾ 20 പഞ്ചായത്ത് എടുത്ത് ഇത്തവണ ഞങ്ങൾ 20 പഞ്ചായത്തിലേക്ക് ഞങ്ങൾ വീണ്ടും ഇപ്പം കൊടുത്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത തവണ പഞ്ചായത്തിനും കൂടെ ഷെയർ വെച്ചുകൊണ്ട് 50 പഞ്ചായത്തിൽ ഈ പദ്ധതി കൊണ്ടുവരിക. അപ്പൊ പശുക്കളുടെ എണ്ണം കൂട്ടുകയാണ്. പിന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. അപ്പൊ അതിലും താഴെ അതിദരിദ്രർ ഇപ്പൊ കേരളത്തിൽ കൂടുതലാണ്. 74,000 പേരെങ്ങാണ്ട് കേരളത്തിലുണ്ട്. അവർക്ക് ഞങ്ങളിപ്പോൾ ഓരോ പശുക്കളെ കുറച്ച് പേർക്ക് വീതം കഴിഞ്ഞ വർഷം ഞങ്ങളൊരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയ്ക്കെടുത്ത് മാർച്ച് കൊണ്ട് അത് തീരും. അപ്പം ഞങ്ങൾ കുറച്ച് പേർ കൊടുത്തപ്പോൾ അവരെല്ലാ പശുവിനും എടുക്കും. 90% സബ്സിഡിയാണ് പശുക്കളെ. അപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു പശുവാണെങ്കിൽ 90,000 രൂപ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അത് ഞങ്ങൾ ഇത്തവണ കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാനുള്ള പരിശ്രമം ഇപ്പൊ ചെയ്യുന്നു. അതിന്റെ കൂടെ ഈ കാസർഗോഡ് ഡാർഫും ഈ വെച്ചൂർ പശുവൊക്കെ പോലെയുള്ള നമ്മുടെ സംഭവം അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പദ്ധതി ഉണ്ട്. അത് ഞങ്ങൾക്ക് കേന്ദ്ര സ്കീം തന്നെ ഉണ്ട്. KLDB വഴി തന്നെ ഞങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വെച്ചൂർ പശു നമ്മുടെ പശുവാണ്. മിനിമം കേരളത്തിൽ 1,000 പശു ഏതെങ്കിലും ഒരു ഇനത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ തനത് പശുവായിട്ട് മാറും. അത് വെച്ചൂരാണ്. ഇപ്പം ഞങ്ങൾ കാസർഗോഡ് കുള്ളനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അത് KLDBയുടെ പദ്ധതി അനുസരിച്ച് ഞങ്ങളിപ്പോൾ അവിടെ കാസർഗോഡ് കുള്ളൻ ഇപ്പോൾ കുറേ ആയിക്കഴിഞ്ഞു പശുക്കൾ. അതിന് ഞങ്ങൾ നിലനിർത്തുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള പശുക്കൾ ഈ ഗിർ പശുക്കൾ അതിൻ്റെയൊക്കെ പാലുകൾ ഇതിൻ്റെയൊക്കെ പാലെന്ന് പറഞ്ഞാൽ 2.5 ലിറ്റർ 3 ലിറ്റർ അതിനപ്പുറത്തോട്ട് കിട്ടത്തില്ല. അതിനൊക്കെ വലിയ വില കൊടുത്തിട്ടാണ് ആ പാല് മേടിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിലവാരമുള്ള പാലാണെന്നാണ് പറയുന്നത്. അതിൻ്റെ നെയ്ക്കാണെങ്കിൽ വലിയ വിലയാണ്. അപ്പൊ അതിനെ നമ്മൾ കളയില്ല. നമ്മുടെ തനത് പശുവാണ്. അതിനെ നിലനിർത്തി നമുക്ക് പോയേ പറ്റുള്ളൂ. അതൊരു സ്ട്രാറ്റജിയാണ് കർഷകൻ രക്ഷപ്പെടാനുള്ള. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കർഷകരുടെ സ്വപ്നങ്ങളൊക്കെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന മിനിസ്റ്റർക്ക് അതൊക്കെ സഫലീകരിക്കാൻ കഴിയട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു. OET, ജർമ്മൻ, IELTS എന്നിവ പഠിക്കാൻ ആദ്യ ചോയ്സ് നീതൂസ് അക്കാദമി. ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ്, മലയാളിയുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.